കാണിച്ചിട്ടാ. ആ കുഞ്ഞമ്മ നേരത്തെ കാണല്ലോ. പാല് വെളുപ്പിനെ കൊണ്ടുവരണമെന്ന് ഇന്നലെ തോമാച്ചൻ പറഞ്ഞു. കോഴി വെള്ളത്തിൽ വീണതുപോലെ കിടന്ന് പിടക്കുന്ന ഇരിക്കുകയാണല്ലോ. എനിക്ക് നീന്തലറിയാൻ വയ്യ, ചത്തുപോകും. പറഞ്ഞേക്കാം ചത്തോട്ടെ. ഇന്നാള് ഞാൻ അന്നത്തള്ളയുടെ ശവം വലിച്ചു കയറ്റിയ പോലെ നിന്റെ ശവം വലിച്ചു കിടക്കി കയറ്റിക്കൊള്ളാം. പോ വൈലിച്ചേട്ടാ, അങ്ങനെയൊന്നും പറയാതെ. അമ്പലത്തിനടുക്കൊന്ന് ഇറക്കയില്ലേ, അവിടെ ഒരു കരിങ്ക് കെട്ടുന്നുണ്ട്. അവിടെ ഒടുക്കത്തെ ഒരു പശുവിനെ വളർത്ത്, ഇതിനെ കെട്ടിട്ട് വളർത്താൻ മാനെ. ഇതാ വരുന്നു കുഞ്ഞമ്മേ, തോർത്തൊന്നും വരട്ടെ.
ക്രിസ്തുമസിനെ പാപ്പച്ചായൻ വരുമെന്ന് എഴുത്തുണ്ടായിരുന്നു. വരുമ്പോൾ എനിക്കൊരു മുത്തുമാല കൊണ്ടുവരാമെന്ന് എഴുതിയിട്ടുണ്ട്. നീ ഭാഗ്യവതിയാ, ഞാൻ എപ്പോഴും ആലോചിക്കും എനിക്ക് നിന്റെ ആങ്ങളെ പോലെ ഒരു ആങ്ങളെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. എന്റെ മൂത്തതൊരു ആണുണ്ടായത് പെറ്റപ്പോഴേ ചത്തുപോയെന്നാ അമ്മ പറഞ്ഞത്. വരുന്ന വഴിക്ക് എന്റെ ഒരു പഴയ ദോസ്തിനെ കണ്ടു. ഞങ്ങൾ പണ്ട് ബോംബെ വെച്ച് വലിയ പരിചയക്കാരായിരുന്നു. കാശില്ല, 2 രൂപ കടം കിട്ടിയിരുന്നെങ്കിൽ. ഇറങ്ങിയിരിക്കും നേരെ വിളിച്ച് കാശില്ലാതെ. എവിടെങ്കിലും കാശ് കൊണ്ടുപോവാ. ഞങ്ങളൊക്കെ ഈ നാട്ടിലുള്ളവരാണ്, വല്ലപ്പോഴും ഞങ്ങളെയൊക്കെ ഓർത്തേക്കണേ. മറിയത്തിന്റെ മോള കൂട്ടിച്ചു വേണം. നീ പോട, വേണ്ടി വന്ന മറിയത്തിനെ ഞാൻ വളയ്ക്കും. കേശവാ, ആ പോസ്റ്റ്മാൻ ഇതിലെ പോയോ? പോയല്ലോ. എനിക്ക് മണി ഓർഡർ ഇല്ലായിരുന്നോ? ഒന്നും പറഞ്ഞില്ലേ? ഇല്ല. വരേണ്ട സമയമായല്ലോ. ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു കേശവാ കച്ചവടം? വളരെ മോശമാ. ഇപ്പൊ എങ്ങനെ ഉണ്ടാ നിന്റെ അച്ഛന്? ഓ, അതങ്ങനെ തന്നെ. ഞാൻ അങ്ങോട്ട് വന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തിനെ? ഇച്ചിരി അത്യാവശ്യങ്ങളൊക്കെ ഉണ്ട്. 10-25 രൂപ വേണം. അമ്മ ഇന്നോ നാളെയോ പ്രസവിക്കുമെന്നാ പതിച്ചു പറഞ്ഞത്. ഇത് എത്രാമത്തെ ആളാ? 11-ാമത്തെ. അച്ഛന് വാദം വന്ന പിന്നെ ഇത് എത്രാമത്തെയാ? 4-ാമത്തെ. ഇനിയെങ്കിലും ഇങ്ങ് നിർത്താൻ പറ അമ്മയോട്. അത് ഞാനെങ്ങനാ പറയുന്നത്? അത് നേരാ. ആ, മണിയോട് വരട്ടെ, 25 രൂപ തരാം. പത്ര ദിവസത്തിന് ജോലിയൊക്കെ ഉണ്ടോ മറിയേ? മിക്കവാറും ഒക്കെ ഉണ്ട്.
ഇന്നത്തെ കൂട്ടി 8 രൂപ 12 എണ്ണ കാച്ചിട്ട് പോട്ടെ. നാളെ ആട്ടം അറിയിച്ചെടുത്തി. പറ്റത്തില്ല, ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതാ എനിക്ക് ഇന്ന് വേണമെന്ന്, ഇല്ലെങ്കിൽ ആരോടെങ്കിലും മേടിച്ചതാ. അല്ല, നാളെ ഞാൻ എവിടുന്നെങ്കിലും വാങ്ങിച്ചു തരാം. പറ്റത്തില്ല, ഇന്ന് ഞാൻ കാശും കൊണ്ടേ ഇവിടുന്ന് പോകുന്നുള്ളൂ, ഇല്ലെങ്കിൽ പോകുന്നില്ല. ഒരു ദിവസം കൂടെ ക്ഷമിക്കുമറിയേ. അതല്ല രാമൻ നായരെ, മെനഞ്ഞാണവൻ എനിക്ക് കണക്ക് തീർത്ത് കാശ് തരാമെന്ന് പറഞ്ഞതാ. എനിക്ക് വലിയ ആവശ്യങ്ങളൊക്കെ അവന്റെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ലേ. അതെന്താ ഇല്ലാത്തത്? പിന്നെ ഞാൻ ഇവനിവിടെ കടയിട്ടോണ്ടിരിക്കുന്നത്. അവൻ കടയിട്ടോണ്ടിരിക്കുന്ന നാട്ടുകാർ കടം കൊടുക്കാനല്ലയോ. നീ ഇപ്പൊ പോ, നാളെ അവൻ എങ്ങനെങ്കിലും അങ്ങ് തരും. രാമൻ നായർ പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോ പോവുക. നാളെ കാശ് തന്നില്ലെങ്കിൽ എന്റെ വിധം മാറും പറഞ്ഞേക്കാം. മറിയക്കെടുത്ത് വരുന്നുണ്ടോ വരുന്നുണ്ടോ എന്ന് നോക്കി ഞാനും വർക്കിച്ചേട്ടനൂടെ കാത്തി നിൽക്കേ. ആ ഒരു 4 നെയ്യപ്പം ഇങ്ങ് പോകുന്നേരെ വർക്കിച്ചേട്ടനാ. മറിയച്ചേട്ടത്തിയുടെ നെയ്യപ്പം തിന്നാന്ന് വർക്കിച്ചേട്ടന് ഉറക്കം വരത്തില്ല. ആ ഇന്ന് കാലത്ത് ഏലിയമ്മയുമായിട്ട് എന്തോ കശവിശുണ്ടായെന്ന് കേട്ടത്. എന്റെ മറിയച്ചേട്ടത്തി ഞാനറിയാതെ ഈ കരയിൽ വല്ലതും നടക്കുന്നുണ്ടോ? മറിയച്ചേട്ടത്തിയുടെ ക്രാവിനെ അവള് ശരിക്കും തല്ലിയെന്ന് കേട്ടല്ലോ. അത് കേട്ടപ്പോ ഉണ്ടല്ലോ അവർക്ക് അസൂയാണെന്നേ. മറിയച്ചേട്ടത്തി പാട് വെട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നത് കാണുമ്പോ അവക്ക് സഹിക്കത്തില്ല. അവളെ പോലെ കറ്റിവനെയും പറഞ്ഞു വിട്ടേച്ച് കണ്ടവനെ പിടിച്ച് വീട്ടിൽ കയറ്റി മറിയച്ചേട്ടത്തിക്കും ജീവിക്കാമോ? അവക്ക് സന്തോഷമായി. ആ മോളുണ്ടല്ലോ, അമ്മയെ കടത്തി വിട്ടുവന്ന ആ കേൾ. ആഴ്ചയിൽ 2 പ്രാവശ്യം അക്കരയ്ക്ക് സിനിമ കാണാൻ നമ്മുടെ പരമുവി തല്ലുവള്ളി പരമു അവൻ പറയുന്നേ സിനിമയ്ക്കൊന്നും അല്ല പോകുന്നത്, പരിപാടിക്കാന്ന. ആ എന്തിനാ ഇതൊക്കെ പറയുന്നേ? നാട്ടുകാർ കൂടി നാണക്കേടാ. ആ ഞാനതങ്ങ് ചോദിക്കാൻ വിട്ടുപോയി. ഒരു 4 ഉണ്ടെങ്കിൽ മലയാറ്റൂർ പള്ളിയിൽ നേരത്തെ കൊടുത്തേക്കാനാ. ഇതിലൊന്ന് തിന്നോ, ആ പരവേശം ഒന്ന് അടങ്ങട്ടെ. ഇന്നലെ തച്ചു തരാമെന്നല്ലേ പറഞ്ഞത്? നാളെ രാവിലെ തച്ചു കിട്ടാതെ ഊരി നിവർത്തിയില്ല. എന്താണ് ആ ഗോപാല പറഞ്ഞ സമയത്ത് കൊടുക്കാത്തത്? നാളെ രാവിലെ തയ്ച്ചു കൊടുക്കണം കേട്ടോ. കഴിഞ്ഞു ഉണ്ടായിരുന്ന 2 ഗ്ലാസ്സിലായിട്ട് ഞാൻ ഊറ്റിയില്ല. ഒരാത്ത കടലപ്പിണ്ണാക്ക്. കടലപ്പിണ്ണാക്ക് കൊടുക്കണല്ലോ. യാക്കോ, ഇനി നമുക്ക് അങ്ങ് ഷാപ്പിലോട്ട് പോവാം. ആ നല്ലത്. ഞാൻ അങ്ങോട്ടൊന്ന് പോവാണ് കേട്ടോ. കള്ളേ നീ ശുദ്ധമുള്ളവനാകുന്നു, എന്തെന്നാൽ നിന്നിലായി വീണു മരിക്കുന്ന ഈച്ചയെയും പുഴുക്കളെ നീ വിദ്വാൻമാരുടെ മീശയ്ക്കുള്ളിൽ കവറടക്കം ചെയ്യുന്നു. അങ്ങോട്ട് ഇറങ്ങാം. എന്താ പറഞ്ഞു? ഇത്തിവരയുടെ കാറിൽ അങ്ങോട്ട് ഇറങ്ങാം. മറക്കി ചേർന്ന പോലുള്ള മാന്യന്മാര് നടന്നു ചെന്ന് ഷാപ്പിൽ കയറുന്നത് 4 പേര് കണ്ട മോശമായി. അയ്യോ
രാത്രി ഇവിടെ തന്നെ കിടന്നു. ആ നടക്കാൻ വയ്യായിരുന്നു. എഴുന്നേറ്റ് വീട്ടിൽ പോയി കിടക്കുവർക്ക് ചേട്ടാ. ഇനിയിപ്പോ വീട്ടിലോട്ട് പോയിട്ടല്ലോ ചെയ്യാനാ. ഞാനും അക്കരക്കുണ്ട്. കാലത്തെ വയറ്റിൽ ഒരു എരിച്ചില് ഒരെണ്ണം ചെന്നെങ്കിൽ ശരിയാവും. Thank you.
മറിയുടെ മോളല്ലേ? അതെ. എടി പെണ്ണെ, നീ അങ്ങ് വളർന്നു പോയതോടി, നിനക്കിപ്പോ എത്ര വയസ്സായി? നിനക്ക് എത്ര വയസ്സായെന്ന് പറഞ്ഞിട്ട് വന്നിരുന്നേ. അതല്ലടാ വയലി, എനിക്ക് ഇവളെ കണ്ടപ്പോ ഒരു ആശ. നിനക്കറിയാമല്ലോ ഞാൻ ഒരുത്തിയെ കെട്ടി, അവളെനിക്ക് ചേർന്നവളല്ലായിരുന്നു, അതുകൊണ്ട് അവളെ നിങ്ങൾ വന്നു. ഇനി വേറെ ഒരുത്തിയെ കെട്ടിയാ കൊള്ളാമെന്ന് എനിക്കൊരു ആശയുണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. പുതിയ ആളാണെന്ന് തോന്നുന്നല്ലോ. ആ ഇവിടെ ഇരിക്കാം. അവിടെ ഇരിക്കണ്ട, അതാ മറിയുടെ സ്ഥലമാ. ആരാ ഈ മറിയ? അപ്പ കച്ചവടക്കാരിയാ, അവിടെ നിന്ന് മാറിയിരുന്നേര്, അവര് വന്ന് ബഹളം ഉണ്ടാക്കും. വരട്ടെ. രണ്ടണ ഒരു കഷ്ണം, രണ്ടണ ഒരു കഷ്ണം, രണ്ടണ 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 ഒരു കഷ്ണം, രണ്ടണ രണ്ടണ പരമേട്ടാ, ഒന്ന് കാണേണ്ടതായി. ചോ മറിയത്തിന്റെ ഒരു പിടി പരീത് താഴെ വീണ് പോയില്ലേ, ബോധവുമില്ല. ഒടുവിൽ നമ്മുടെ ചാക്കോച്ചേട്ടനും വേറെ മൂന്നാല് പേരും കൂടി ഇത്യാവിലയുടെ വണ്ടിയിലിട്ട് നമ്പ്യാർ വൈദ്യന്റെ അടുക്കിലേക്ക് പോയി. നേരം വെളുപ്പിനാ ബോധം വീണെന്ന് പറയണായിട്ട്. എവിടുത്തെ അക്കരെ ഉള്ളവനാ, മേലാൽ അവൻ ഇക്കരയോട്ട് വരത്തില്ല. പട്ടപ്പറമ്പിൽ ഏലിയാമ്മയുടെ വീട് അറിയോ? വളരെ ദൂരെ എന്നുള്ള വരമാണെന്നാ തോന്നുന്നത്. അറിയാമെങ്കിൽ വേണ്ട, ഞാൻ വേറെ അന്വേഷിച്ചോളാം. നിങ്ങൾ എന്നാ മതി, ഞാൻ ചോദിച്ചിട്ടില്ല. മദ്രാസിൽ എവിടെ? കോറമ്പട്ട്. എന്താ ജോലി? സിനിമ. ഒരു സിഗരറ്റ് വേണം. പട്ടപ്പറമ്പിലെ വീട് അറിയോ? പട്ടപ്പറമ്പിൽ എലിയമ്മയുടെ ആരാ? എലിയാമ്മയുടെ മൂത്ത ആങ്ങളയുടെ ഭാര്യയുടെ വകയിൽ ഒരു കസിന. എന്തുവാ പേര്? സുശീൽ കുമാർ. സിനിമയിലെ താരമാണോ? അല്ല, പ്രൊഡക്ഷൻ ബോയ്. എന്നുവെച്ചാ? മലയാളത്തിൽ നിർമ്മാണ സഹായി എന്ന് പറയും. പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും ഒക്കെ ആവശ്യമുള്ള സാധനങ്ങൾ അപ്പപ്പ എത്തിച്ചു കൊടുക്കും. ഇപ്പൊ മനസ്സിലായി. എന്നാ ചെല്ല്. ഇവിടെ നേരെ നടന്ന് ഒരു ഫർലോങ് ചെല്ലുമ്പം ഇടത്തോട്ട് ഒരു വഴിയാണ്, അതിനെ കുറച്ച് നടന്നിട്ട് ആളെങ്കിലും ചോദിച്ചാൽ മതി. റൊമ്പ താങ്ക്സ്. അപ്പോഴേ ഇവിടെ എത്ര ദിവസം കാണും? ക്രിസ്മസ് കഴിഞ്ഞു. ആ അവൻ ആരാ വരും കേട്ടോ? സിനിമാക്കാർക്ക് സപ്ലൈ ചെയ്യുന്നവനാ. അവൻ എന്തിനാ ഏലിയാമ്മ അന്വേഷിച്ച് നടക്കുന്നു? ഏലിയാമ്മയുടെ മോളെ സപ്ലൈ ചെയ്യാൻ. പിന്നെ എവളെ കണ്ടാല് സിനിമാക്കാരൻ നിലത്ത് നിർത്തുക. എവിടെ കഴുത്തിന് കീഴോട്ട് നമ്മുടെ ജയമാലതയുടെ കൂട്ട് തന്നിരിക്കും. ഒരു വ്യത്യാസമേ ഉള്ളൂ, ജയമാലത ഇടത്തെ തുടയിലിട്ട് കറുത്ത മറിയില്ലയോ, എവക്കത് വരത്തെ തുടയില. ഇവിടെ ആരുമില്ലേ? ആരുമില്ലേ ഇവിടെ? അയ്യോ ഇത് ആരാ? എട്ടോ പല്ലി
എന്റെ കുഞ്ഞെ നീ വഴിയൊക്കെ അറിയോ? കയറി വാ. നീരാമേ, ഇടയിൽ ആരാ വന്നിരിക്കുന്ന നോക്കിക്കേ. ആ ചേട്ടൻ മദ്രാസിന് നേരെ വരികയാണോ? അല്ല, എറണാകുളത്ത് ഒരു പുതിയ പടത്തിന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഒരു 10-day ഷെഡ്യൂൾ. അത് കഴിഞ്ഞപ്പോ നിങ്ങളെ ഒക്കെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. ഇങ്ങോട്ട് ഇരിക്കട്ടോ ഉപ്പേ. അമ്മച്ചി, ഇപ്പൊ ചേട്ടന്റെ പേര് ഇട്ടുപ്പന്നല്ല, സുശീൽ കുമാർ എന്നാ. കഴിഞ്ഞ ആഴ്ചത്തെ സിനിമ മാസിയിൽ ഞാൻ ചേട്ടന്റെ പടം കണ്ടായിരുന്നു. നമ്മുടെ പ്രേംപ്രകാശിന്റെ തോളിൽ കൈയിട്ടോണ്ട് നിൽക്കുന്നത്. ചേട്ടൻ ഡയറക്ഷനും തുടങ്ങാൻ പോവാണെന്ന് അതിൽ എഴുതിയിരുന്നു. അതിനും പ്ലാൻ ഉണ്ട്. അടുത്ത മാർച്ചിൽ മിക്കവാറും തുടങ്ങും. ഒരു പ്രൊഡ്യൂസർ വന്ന് വീണിട്ടുണ്ട്. പിന്നെ ചേട്ടൻ ഞങ്ങളെയൊക്കെ കണ്ടാൽ അറിയുമോ? പിന്നെ മദ്രാസിൽ എന്തൊക്കെ ഉണ്ട് വിശേഷം? ഇട്ടോപ്പേ, ഞാൻ പോയി കാപ്പി ഇട്ടോണ്ട് വരാട്ടെ. എനിക്ക് നല്ലതുപോലെ ഇണങ്ങുന്നുണ്ട്. ഇത് കാണാൻ നല്ല രസമായിരിക്കുന്നു. വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ അത്ര ദിവസത്തിന് ജോലിയൊക്കെ ഉണ്ടോ? നടന്നു ഇടയ
എനിക്ക് കുഞ്ഞമ്മ കണ്ടിട്ട് ആദ്യം മനസ്സിലായില്ല. പൈലറ്റേറ്റ് എന്തോ ഒന്നും ഇണ്ടാത്തത്? ഇന്ന് എന്ത് പറ്റി പൈലറ്റേറ്റിന്? ഒന്നുമില്ല. എന്നോട് വഴക്കാണോ? കുഞ്ഞമ്മയോട് വഴക്കിടാൻ എനിക്ക് സാധിക്കുമോ? പിന്നെന്താ ഇങ്ങനെ കാക്ക മരോട്ടിക്കെത്തുന്നത് പോലെ ഇരിക്കുന്നത്? എന്ത് പറ്റിയെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചേട്ടന്റെ വെള്ളത്തിൽ കയറില്ല, പടക്കെ കടത്തടന്ന് പോകും. ഞാനൊരു കാര്യം പറഞ്ഞാൽ കുഞ്ഞമ്മ പിണങ്ങൂ. ഞാനെന്തിനാ പിണങ്ങുന്നത്? കുറച്ചു നാളായി ഞാൻ കുഞ്ഞമ്മയോട് ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുഞ്ഞമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോന്ന് സംശയിച്ചാണ് ഇതുവരെ പറയാതിരുന്നത്. കുഞ്ഞമ്മയെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? കേട്ടു. ഇനി അത് പറയരുത്, എനിക്കിഷ്ടമല്ല. കുഞ്ഞമ്മേ, ഞാൻ തമാശ പറഞ്ഞല്ല, എന്റെ ഏറ്റവും വലിയ ഒരാശയാണ്. എനിക്ക് കേൾക്കണ്ടതല്ലേ പറഞ്ഞത്? ഇനി അക്കാര്യം മിണ്ടിയാൽ ഞാൻ ഈ വഴി വരൂല. വളയൽ വളയൽ
ഒന്ന് നിന്നെ ആ പച്ചറുപണിന് എന്താവില്ല? എട്ടണ ഇപ്പൊ തരാം, ബാക്കി നാളെ പിന്നെ തന്നാൽ പോരെ. ഞാൻ ഈ വഴി വരിക. പട്ടണം കാണാത്ത പെണ്ണി പട്ടുനാട് വീണു പെണ്ണി വളയിൽ വളയൽ കൺമഷി ചാന്ത് കൊട്ട് പൗഡർ കുപ്പി വട വളയൽ വളയൽ വളയൽ. പരമാട്ട അവള് പോയി. ആര്? കേലിയാന്നാടാ മോള് ലീല തിരുമേച്ചേര മട്ടാസിന് പോയി. ഞാൻ അന്നേ പറഞ്ഞില്ലടാ അവനോളെ കൊണ്ടുപോകുന്ന. ചെളിക്കൂടി ഒരു ചായ ശരിയാ. കേശവാ രണ്ട് ചായ. എന്താടാ പരമു, ഈയുടെ അടിയും പിടിയൊന്നും ഇല്ലേ? എല്ലാവരും ഞാൻ ഒതുക്കി വിട്ടില്ലേ? ഇതാരാരാവുന്നേ, ഇതിന് മുമ്പൂടെ കണ്ടിട്ടില്ലല്ലോ. ഇത് കുട്ടിശങ്കരൻ നായർ, ബ്ലോക്കിൽ പുതുതായി വന്ന ആഫീസറാ. തൽക്കാലം എന്റെ വീട്ടിലാ താമസം. സാറിന്റെ വീട് എവിടാ? മലബാറിലാ. മലബാറിലെവിടെ? വടകര. അവിടെ വന്നിട്ടുണ്ടോ? ആ, ഞാൻ പണ്ട് ബോംബെയിലായിരുന്നപ്പോ എനിക്കൊരു ദോസ്ത് ഉണ്ടായിരുന്നു, ഒരു ലേഡി ദോസ്ത്, ഒരു കല്യാണിക്കുട്ടി. ഞങ്ങൾ ഒന്നിച്ച് ബോംബെ നിന്ന് വരുമ്പോ അവളെ അവിടെ കൂടെ വിട്ടിട്ടുണ്ട്. ഇപ്പോഴും ബോംബെയിലാണെന്നാ തോന്നുന്നത്. അപ്പൊ ശരി, കാണാം. ഞങ്ങളുടെ ചായ എന്റെ പറ്റി എഴുതിക്കോ. ഒന്ന് അക്കരയ്ക്ക് പോണമല്ലോ, ഇന്നിനി പറ്റത്തില്ല, കാലത്തെ ഒക്കെ ഉള്ളൂ. വളരെ അത്യാവശ്യമാണോ? ആണെങ്കിൽ കൊണ്ടുവിടാം. ഓ, അത്യാവശ്യമൊന്നുമില്ല. അക്കരയാണോ വീട്? അല്ല. പിന്നെ കുറെ അങ്ങ് തേക്കാ. അക്കരെ ചെന്നാലും ഇനി ബസ് കിട്ടത്തില്ല. എന്നാ ഞാൻ പോട്ടെ. വേണമെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് കിടക്കാം. വേണ്ട, ഞാൻ വല്ല കടത്തിനേലും കിടന്നോളാം. നിങ്ങളുടെ പേരെന്താ? പൈലി. നിങ്ങളുടെയോ? എന്റെ പേര് ചെറിയൻ. തെക്ക എവിടെയാ വീട്? ആറ്റിങ്ങില. ഞാൻ ഇവിടെ ഞാനും കിടക്കാം. പൈലി പോക്കൂ, വീട്ടിൽ വന്ന് കിടക്കാം, അവിടെ അമ്മ മാത്രമേ ഉള്ളൂ. വേണ്ട, എവിടെ ആയാലും എന്താ, നേരം വിളിപ്പിച്ചാ പോരെ. എന്നാ ഞാൻ പോട്ടെ. അതെ, അയാൾ അങ്ങനെ പറഞ്ഞു പോയതുകൊണ്ട് നീ ഇത്ര വിഷമിക്കുന്ന എന്തിനാ? നമ്മളെ ആരെങ്കിലും സ്നേഹിച്ചെന്ന് വരും. സ്നേഹിക്കുന്ന കുറ്റമൊന്നുമല്ലല്ലോ. നിനക്കിഷ്ടമല്ലെന്ന് നീ തുറന്നു പറഞ്ഞില്ലേ? പിന്നെന്താ? അയാളെ ഞാൻ ദിവസം കാണുന്നതല്ലേ. ഇന്ന് അയാളുടെ മൂത്ത് നോക്കിയപ്പം എനിക്കെന്തോ പോലെ തോന്നി. അതൊന്നും സാരമില്ല പെണ്ണെ, ഇതൊക്കെ സാധാരണമാ. ഇങ്ങനൊരു സംഭവം നടന്നില്ലെന്ന് വിചാരിച്ചുകൊണ്ട് നീ ഇങ്ങനെ നടന്നാൽ മതി. ഞാൻ പോട്ടെ. ഇനി വഴി വരില്ലെന്നാണല്ലോ പറഞ്ഞത്, പിന്നെന്താ വന്നത്? വരണമെന്ന് തോന്നി വന്നു. ഇനിയും വരുമോ? ചിലപ്പോ വന്നേക്കും. എന്നാ റിബൺ കടം തരാമോ? എട്ടണ ഇപ്പൊ തരാം, ബാക്കി നന്ന അടുത്ത മാസത്തിൽ തരാം. ഏതാ വേണ്ടത്? ആ പച്ച. അയ്യോ
ഏതാടാ കൊച്ചനെ, നിന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഈ നാട്ടുകാരനല്ല. എന്നാ വന്നത് അല്ലേ? ഇന്ന് പോകുന്നെന്ന് പറഞ്ഞിട്ട്? ആ പോയില്ല, നല്ല കച്ചവടമുണ്ട്, പിന്നെ എന്തിനാ പോകുന്നത്? അപ്പൊ ഈ നാട്ടിൽ തന്നെ കൂടാൻ തീരുമാനിച്ചോ? ഏത് നാടായാലും എനിക്കൊരു പോലെ. ശരി, ഞാൻ വരട്ടെ. പൈലിയുടെ വീട് ദൂരെയാണോ? എന്താ വരുന്നോ? അതല്ല, അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇവിടെ അടുത്താ, ഒരു നാഴിക നടക്കണം. വീട്ടിലാരൊക്കെയുണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ, നല്ല സുഖമില്ല, എപ്പോഴും വലിവ. എന്നാ പിന്നെ താമസിക്കണ്ടോ? പോക്കോ. ശരി. ദേവാനക്കുട്ടി, ഞാൻ കണ്ടു കേട്ടോ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ നാട്ടില്. പിന്നെന്തിനാ മലബാർ തന്നെ പിടിച്ചിരിക്കുന്നത്? പേടിക്കണ്ട, ഞാനോടും പറയത്തൊന്നുമില്ല. പിന്നെ സൗകര്യം പോലെ നമുക്കൊന്ന് കൂടണം. ഞാൻ വേണേ രാത്രി അങ്ങോട്ട് വരാം. ആദ്യം വന്ന് എഴുത്തിൽ മലയാള പടത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ ഇതിൽ തമിഴ് പടത്തിൽ ചേരാൻ പോവാണെന്നുണ്ട്. ഇതൊക്കെ നേരാണോ? എനിക്കൊന്നും അറിയാൻ വയ്യ എന്റെ മറിയപ്പെങ്കളെ. ഞാനങ്ങ് പോട്ടെ, ഇവിടെ ഒന്ന് സംസാരിക്കുന്നവരെങ്ങനെ കണ്ടാ പിന്നെ അത് മതി. കാർത്തിയാനിയെ, അവൾ എന്റെ മോളെ ആരും എന്നോട് നിന്നോട് ചോദിച്ചത്? എന്റെ മോളെ സിനിമയിൽ അഭിനയിക്കാൻ പോലെ അവർക്ക് തീരെ പൈസയില്ലോ? അവളെ മോളെ കൊണ്ട് കൊള്ളാൻ തരുമ്പോ നമ്മൾ എന്തോ ഞാൻ എടിയും. നിന്റെ മോളെ ഇറങ്ങാൻ വിട്ടിരിക്കുന്ന പോലെ എന്റെ മോളെ വിടത്തില്ലടി. അവളെ ഞാൻ നല്ല മാന മര്യാദയ്ക്കാണ് വളർത്തുന്നത്. ഓഹോ, പറയാതിരിക്കാ വേഗം. എന്താടി എന്റെ മോക്കടി കുഴപ്പം? നീ അന്വേഷിച്ചു നോക്കടി. മാമി മതി, അന്നടി അവളെ വളർത്താൻ. മാമി തിരക്കൻ്റെ കൂടെ മറ്റാത്തി പോയതിന് ഇവക്കെന്താ ഇത്ര കടി? നല്ല വിൽപ്പനയൊക്കെ ഉണ്ടെങ്കിൽ ചെറിയാൻ ഇവിടെ സ്ഥിരമാക്കുന്നതാണ് നല്ലത്. കുറച്ചു കാലം കൂടി ഇവിടെ തങ്ങാമെന്ന് വിചാരിക്കുക. എനിക്ക് ഈ സ്ഥലം വളരെ ഇഷ്ടപ്പെട്ടു. നാട്ടുകാരും വളരെ നല്ലവരാണെന്ന് തോന്നുന്നു. ആ, നല്ലവരൊക്കെയാ, പക്ഷെ ഈശ്വരനെ ഓർത്ത് ആർക്കും കടം കൊടുത്തേക്കരുത്. അവനവന്റെ അനുഭവത്തിൽ നിന്ന് പറയുക. കുറച്ച് കിഴക്കോട്ട് പോയാ വൈകിട്ട് അവിടെ ഒരു ചന്ത കൂടും, ചിലപ്പോ നല്ല ബിസിനസ് കിട്ടും, പോയി നോക്ക്. മറിയച്ചേട്ടത്തിന്റെ മോളെ സിനിമാക്കാരി എന്താ കുത്തിക്കൊണ്ടുപോകുന്നത്? അവളെ പോലെ സുന്ദരി ഈ നാട്ടിലുണ്ട്, പക്ഷെ നമുക്കിങ്ങനെ വിടാൻ പറ്റും? മാനം മര്യാദയ്ക്ക് ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയാണോ? എല്ലാം ഉരിഞ്ഞിട്ടിട്ടല്ലയോ സിനിമയിലെ കളി. അതെല്ലാം നമ്മുടെ ഏലിയാമ്മയുടെ മോക്കേ പറ്റു. ഈ ചന്തയിൽ ആദ്യം അയ്യോ നേരണ്ടാ ചെറിയ. ആ, അപ്പൊ ക്രിസ്ത്യാനി അയ്യോ വീടവിട കൊറേ തക്ക അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. നമ്മുടെ ജാതിയാ തെക്കാ വീട്, ഒരു നാരണ തന്നെ.
അക്ഷത്തിന് ഒരു ഗുളിക വാങ്ങിക്കാൻ. ബാക്കി നാലണ അടുത്ത ആഴ്ച തരാം കേട്ടോ. ഞാൻ ചോദിച്ചില്ലല്ലോ. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്റെ കടം വിട്ടണ്ടേ? അതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ ഇവിടുന്ന് പോകുന്നില്ല. ഇല്ലേ താനിങ്ങി പോകുന്നെന്ന് കരുതിയാ ഞാൻ ഇറങ്ങിയത്. ഞാൻ ഇച്ചിരി താമസിച്ചു പോയി. ചെറിയ വന്നിട്ട് ഒത്തിരിയേറെ ആയോ? ഒത്തിരിയേറെ ഒന്നും ആയില്ല. സാധനങ്ങളൊക്കെ തീർന്നു. ഞാനൊന്ന് ടൗൺ വരെ പോവുക. ഞാൻ വരാൻ ഇത്തിരി താമസിച്ചാലും താൻ അക്കരെ കിടക്കണേ. ഞാൻ വന്നേ പോരാവൂ. ശരി. ഇതാടാ ചന്തപുരത്തിന്റെ മോള്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നീ ഇത്രയും നാളായിട്ട് ഇതിനു വേണ്ടി വല്ലതും ചെയ്തു. എന്റെ വർക്ക് ചേട്ടാ അത് വലിയ കാര്യമാണോ? ഞാൻ ഏറ്റവുന്നേ. അയ്യോ പന്നി, പിന്നെ നമ്മുടെ ചന്തപറിയും ആയതുകൊണ്ട് കുറച്ച് സമയമെടുക്കും. തിരുതി പിടിക്കും. നീ ഏറ്റല്ലോ. മതി, പോയി പന്നിയെ പിടി. ഇത്രയും താമസിച്ചപ്പോ ഞാൻ വിചാരിച്ചു വീട്ടിൽ പോയി കാണുന്നു. വീട്ടിലും വീട്ടിൽ പോയിട്ട് ആരെ കാണാനാ? വീട്ടിലെ അമ്മയും അപ്പനും ഒന്നുമില്ലേ? അപ്പനുണ്ട്, അമ്മയില്ല. ഓ, അപ്പൊ അപ്പനുമായിട്ട് വഴക്കിട്ട് പോന്നിരിക്കുകയാണ്. ഏയ്, അതൊന്നുമല്ല. പിന്നെന്താ അപ്പനെ കാണാൻ പോഞ്ഞെ? അതൊന്നും താൻ അറിയാതിരിക്ക. പരിചയപ്പെട്ടപ്പോ മുതലേ എനിക്ക് ചെറിയാനോട് ഇഷ്ടം തോന്നി, എന്റെ അനുജനെ പോലെ. അതുകൊണ്ട് ചോദിച്ചതാ. എനിക്കും അതുപോലെ. ഈ നാട്ടിൽ വന്നിട്ട് എനിക്ക് കിട്ടിയ കൂട്ടുകാരനാ നിങ്ങൾ. എന്നാ പിന്നെ പറ, ചെറിയൻ എന്താ വീട്ടിൽ പോത്തത്? ആറേഴ് കൊല്ലം മുമ്പ് അമ്മ എത്തു, അപ്പൻ രണ്ടാമത് കെട്ടി. അവർക്ക് എന്നേക്കാൾ പ്രായക്കുറവാണ്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു അവർ നല്ലവരാണ്. പിന്നെ എല്ലാം മനസ്സിലായി. അതെന്താ, അവർക്ക് ചെറിയൻ ഇഷ്ടമല്ലായിരുന്നു? ഇഷ്ടം കൂടിപ്പോയി. അപ്പന് പലചരക്ക് കടയായിരുന്നു. ഞാനും അപ്പനും മിക്കവാറും പകല് കടയിലായിരിക്കും. ഒരു ദിവസം പകല് തലവേദനയായിട്ട് ഞാൻ വീട്ടിൽ ചെന്നു. വീടകത്ത് നിന്നും അടച്ചിട്ടിരിക്കുകയായിരുന്നു. സംശയം തോന്നി. ഞാൻ പുറകിലത്തെ ജനൽ തുറന്നു നോക്കി. കടയിൽ ചോറ് കൊണ്ടുവരുന്ന ചെറുക്കനും അവരും കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പനോട് പറയട്ടെ എന്ന് പല ദിവസവും ഞാൻ വിചാരിച്ചു. പിന്നെയും വേണ്ടെന്ന് വെച്ചു. ഒരു തെറ്റുപറ്റിയതായിരിക്കും, നന്നാവുമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഒരു ദിവസം കടയിലേക്ക് സാധനങ്ങൾ എടുക്കാൻ അപ്പൻ കൊട്ടാരക്കരയ്ക്ക് പോയി. രാത്രിയിൽ വന്നില്ല. പാതിരാത്രിയിൽ എന്തോ ശബ്ദം കേട്ട് ഞാൻ ഉണർന്നപ്പം എൻ്റെ രണ്ടാനമ്മ എൻ്റെ കൂടെ കിടക്കുന്നു. ഒറ്റ തൊഴി വെച്ചു കൊടുത്ത് ഞാൻ അന്ന് രാത്രിയിൽ അവിടെ നിന്ന് ഇറങ്ങിയതാണ്.
പിന്നെ തിരിച്ചു പോയിട്ടില്ല. ഇപ്പം 4 കൊല്ലമായി. താൻ എത്ര കാലമായി കടത്തുന്നല്ല ഇങ്ങനെ കഴിയാൻ പോകുന്നത്? ഈയിടെയായി ഞാനത് ആലോചിക്കാറുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ കേൾക്കൂ. നമ്മുടെ രാമനാരോടൊന്ന് ചോദിച്ചു നോക്ക്, തനിക്കൊരു വീട് വെക്കാനുള്ള സ്ഥലം വെളി തരും. അയാളുടെ ഒരുപാട് സ്ഥലം വെറുതെ കിടപ്പുണ്ട്, ചോദിച്ചാൽ അയാൾ സമ്മതിക്കും. ഒരു ചെറിയ കുടിലും വെച്ച് ഒരു കല്യാണം കഴിച്ച് ഇവിടെ താമസിക്കും. ഞാൻ പറഞ്ഞത് താൻ കേട്ടോ? കേട്ടു. പേരെന്താണെന്ന് പറയാമോ? കുഞ്ഞമ്മ. നിൽക്കൂ, എന്റെ പേരറിയണ്ടേ? എനിക്കറിയാം. എങ്ങനെ? ഇന്നലെ പൈലിച്ചേട്ടും വിളിക്കുന്നത് കേട്ടു. ആ, ഞാനൊരു സാധനം തന്നെ വാങ്ങിക്കോ. എന്ത് സാധനം? ഒരു മാല, മുത്തുമാല. കാശ് വേണ്ടേ? വേണ്ട. പിന്നെ? വെറുതെ. വെറുതെ എന്തിനാ എനിക്ക് മുത്തുമാല തരുന്നത്? എനിക്കെങ്ങനെ തോന്നി? അയ്യോ വേണ്ട, എനിക്ക് വേണ്ട. കുഞ്ഞമ്മ, വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് സങ്കടം ഉണ്ടാവും. ചെറിയാനേ, നിന്നോട് സ്നേഹമാ. പോടി, വെറുതെ അനാവശ്യം പറയാതെ. അവക്കിരിക്കട്ടെ. ചെറിയാൻ നിന്നെ സ്നേഹിച്ചാൽ നിനക്ക് ഇഷ്ടമായിരിക്കുമോ? എനിക്കറിയാൻ പാടില്ല, എന്നാ ഞാൻ പറഞ്ഞു തരാം. അയാളെ സ്നേഹിച്ചാൽ നീ അങ്ങോട്ടും സ്നേഹിച്ചു. അയാളെ പോലെ അഴകുള്ളി ആരെങ്കിലും ഈ കരയിലുണ്ടോ? നിനക്ക് നല്ലത് എന്റെ വടക്കേ പറമ്പിന് താഴെ റോഡിന്റെ അടുത്ത് തന്നെ ഒരു 4 സെന്റ് ഭൂമി വെറുതെ കിടപ്പുണ്ട്. ചെറിയാൻ അവിടെ ഒരു വീട് കെട്ടി താമസിച്ചു. നിന്റെ കയ്യിൽ കാശ് വരുമ്പോ ചെറിയ തവ തന്നാ, ഞാനത് നിന്റെ പേര് എഴുതി തന്നേക്കാം. അയ്യോ, വിലക്ക് വാങ്ങാനും പറ്റും, എന്നെ കൊണ്ടാവുമോ? ഇപ്പൊ വിലക്ക് വാങ്ങുന്ന കാര്യം അല്ലടാ മണ്ടാ പറഞ്ഞത്, നിനക്ക് കാശുണ്ടാകുമ്പോഴത്തെ കാര്യമാ. നീ ഇപ്പൊ തന്നെ വീട് വെച്ചു, വലിയ ഉപകാരമായി. കേശവ്, ഒരു ചായ. അല്ല, രാമനായ എന്തിനാ ഈ നാട്ടിൽ വരുന്നവർക്ക് സ്ഥലവും കൊടുത്തോ താമസിപ്പിക്കുന്നത്? എല്ലാവർക്കും എവിടെയെങ്കിലുമൊക്കെ താമസിക്കണ്ടേ വരും. അവസാനം നമ്മളൊക്കെ ഇവിടുന്ന് പോകേണ്ടി വരുമെന്നാ തോന്നുന്നത്. ചിലരൊക്കെ ഇവിടുന്ന് പോയാലേ ഈ നാട് ഗുണം പിടിക്കും. നിങ്ങളോട് ചോദിച്ചില്ല, പരമന്റെ കംപ്ലൈന്റ് എന്താ? വല്ല വരുത്തന്മാരും തല്ലിയോ? ആ, അതിനാളായനൊന്നും ഇവിടെ എത്തിയിട്ടില്ല. പിന്നെ ചിലവന്മാരുടെ കളികളൊന്നും നമുക്ക് പിടിക്കുന്നില്ല. ആ മലബാറുകാരിൽ ആപ്പീസർ, അവൻ അവിടെ ഇവിടെയൊക്കെ നടന്ന് ചില പ്രേമവും ശൃംഗാരവും തുടങ്ങിയിട്ടുണ്ട്. നാട്ടുകാരത് കാണുന്നുണ്ട്. ദേവയാനയുടെ കാര്യമായിരിക്കും, അതിന് നീ വിഷമിക്കണ്ട. കുട്ടിശങ്കരൻ നായർ അവിടെ കെട്ടാൻ പോവാ അടുത്ത മാസം ആ കല്യാണം. Thank you.
ഇല്ലടാ ഓടടാ അവൻ കാണാൻ വന്നിരിക്കുന്നു മാറി നിന്റെ ഒക്കെ വീട്ടിൽ പെണ്ണുങ്ങൾ ഇല്ലേടാ മറിയച്ചേട്ടത്തെ കാണുമ്പോൾ ഒക്കെ ഞാൻ പത്തോസേട്ടന്റെ കാര്യം അന്വേഷിക്കും എപ്പോ ചോദിച്ചാലും ജോലിക്ക് പോയിരിക്കുവാന്ന് പറയും ഞായറാഴ്ച പോലും വീട്ടിൽ ഇരിക്കത്തില്ല അയ്യോ കിട്ടുമ്പോഴല്ലേ ജോലിയുള്ളൂ ഉള്ളപ്പോ പോകാൻ എന്നാ പറ്റൂ ഒരു പെണ്ണുള്ള പ്രായമായിരിക്കും അത് പറഞ്ഞപ്പോഴാ പത്രോസേട്ടാ നമുക്ക് അവളെ എവിടെയെങ്കിലും പറഞ്ഞുവിടണ്ടായോ ഞാൻ കുറച്ചു നാളെ അവളെ കാണുമ്പോഴൊക്കെ ആ കാര്യം ആലോചിക്കും ഈ അടുത്ത നാളിൽ ഒരാൾ അവളുടെ കാര്യം എന്നോട് ചോദിക്കുകയും ചെയ്യും അപ്പൊ ഞാൻ പറഞ്ഞു അവള് കൊച്ചു പെണ്ണല്ലേ കുറച്ച് ഞാനിവിടെ കൈയിട്ട് ഇപ്പൊ പത്രോസേട്ടനെ കണ്ടുകൊണ്ട് ചോദിക്കുക ഞാൻ അക്കാര്യം ആലോചിക്കട്ടെ ദൂരെയെങ്ങുമല്ല ഇവിടെ അടുത്താ അക്കരെ പത്രോസേട്ടൻ അറിയും നമ്മുടെ നമ്മുടെ വർക്കിച്ചേട്ടന്റെ ആദ്യത്തെ ഭാര്യ ഇല്ല അതിൽ അക്കുവും ഇല്ല വർക്കിച്ചേട്ടൻ ഇപ്പൊ ഒന്നുകൂടെ കെട്ടിയാ കൊള്ളതെന്നു സ്വത്ത് ഒരുപാടുണ്ട് നീ എന്നോട് പറഞ്ഞിരിക്കട്ടെ മറിയത്തിനോട് പറയണ്ട പറഞ്ഞാലോ വർക്കിച്ചേട്ടന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് എന്നോട് പറഞ്ഞപ്പോ അത് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ തെറ്റല്ലേ ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ എടാ എനിക്കൊരു മകളേ ഉള്ളൂ അവിടെ ഒരു രണ്ടാം കെട്ടുകാരുടെ കൂടെ പറഞ്ഞേക്കുന്ന ഗതികേട് എനിക്ക് വന്നിട്ടില്ല പിന്നെ വർക്ക് ചെയ്യാനെനിക്ക് അറിയാലോ അവൻ കിളി പോലെ ഒരു പെണ്ണിനെ കെട്ടിക്കൊള്ളുന്ന തള്ളി കൊണ്ടവനെ അത് നാട്ടുകാർ പറയുന്നില്ല വെറുതെ പറയുന്നില്ല സത്യ നാട്ടിൽ ആണായിട്ട് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ അവളെ തന്നെ കെട്ടൂടാ ഞാനിന്നാ ചാത്തനെ ഏൽപ്പിച്ചു ഇന്ന് തന്റെ കൂടെ കൂടാന്ന് വിചാരിച്ചു എടോ താനൊരു വീട് വെക്കുമ്പോ തന്നെ ഒന്ന് സഹായിക്കേണ്ടത് എന്റെ കടമയല്ലേ ആ
പോലും ഇടാതെ നിനക്കെന്തോ പറ്റി. നീ ഒരുപാട് അനുഷ്ഠിച്ച നീ ഒറ്റയ്ക്കേ ഉള്ളു മോളെ. അവൻ എവിടെ? ഇട്ടോപ്പ്? ഇട്ടോപ്പ് വന്നില്ലേ മോളെ? നീ എന്താ ഒന്നും ഇണ്ടാത്തത്? എന്നോടൊന്നും ചോദിക്കണ്ട, വാ അകത്ത് കയറി വാ. സിനിമയിൽ ആക്ട് ചെയ്ത ഇതുപോലെ അങ്ങ് ക്ഷീണിച്ചു പോകുമോ പരമേട്ട? ഇപ്പം കണ്ട കുഴലിട്ട് വലിച്ചെടുത്ത പോലെയാ ഇരിക്കുന്നത്. എനിക്ക് ആദ്യം കണ്ടപ്പോ മനസ്സിലായില്ല. അവള് പോയിട്ട് ഇപ്പൊ എത്ര മാസം ആയടാ? നീ അവളെ ശരിക്കും കണ്ടോ? ശരിക്കും കണ്ടെന്ന്? ഞാൻ കേശവന്റെ കടയിൽ ഇരുന്നപ്പോഴാ അവള് വന്നത്. ഞാനിത്തിരി പിറകെ നടന്ന് നോക്കി. വയറ് നോക്കിയോ? എടാ ഈ ഭാഗം ഇങ്ങനെ ഒരു ശാലം ഇറങ്ങിയിട്ടുണ്ടോ? അത് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചില്ല. സാരമില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. തള്ളിയോട് ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല, പെണ്ണിനെ പുറത്തോട്ട് കാണുന്നതേ ഇല്ല. വന്നപ്പോ മുതൽ അകത്ത് കയറി ഇരിപ്പാ. എന്തോ കുഴപ്പം കാണും, അതാ പുറത്ത് കാണാത്തത്. എനിക്കും അങ്ങനെയാ തോന്നുന്നത്. എന്നാലും എന്റെ രാമൻ നായരെ, നമ്മുടെ ഏലിയാമ്മയുടെ മോക്ക് ഇത് പറ്റിയല്ലോ. എന്തോ പറ്റിയെന്നാ ചാക്ക പറയുന്നേ? അവള് മദ്രാസിൽ പോയിട്ട് സിനിമ വൈകിലിട്ടോണ്ട് പോന്നിരിക്കുന്നതെന്നാ പറയുന്നത്. എന്തിനാ ചാക്കോച്ച ഈ പരദൂഷണം പറയുന്നത്? അവന്റെ ജോലി അതല്ലേ? എന്റെ അമ്മയാണ്, ചത്തോ എന്റെ അപ്പനാണ്, ഞാൻ കേട്ടതാ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ വിശ്വസിച്ചാവ. അവൻ ഏതായാലും കുറച്ചു ദിവസത്തേക്ക് ജോലിയായി. കുഞ്ഞമ്മേ, ഇന്നലെ ഞാൻ കുഞ്ഞമ്മയുടെ വീടിന്റെ ഇതിലേ വന്നിരുന്നു, കണ്ടില്ല? എപ്പോ? ഉച്ച കഴിഞ്ഞു. ഞാൻ എന്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോയായിരുന്നു. ഒന്ന് കാണാമെന്ന് വിചാരിച്ചു വന്നതാണ്. കുറെ നാള് കാണാതിരുന്നപ്പോ മനസ്സിന് എന്തോ പോലെ. ഞാൻ പോട്ടെ. എനിക്ക് കുഞ്ഞമ്മയുടെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ ഈ കരയെ തന്നെ സ്ഥിരതാമസമാക്കാൻ പോവുക. ഞാനൊരു വീട് കെട്ടുന്നുണ്ട്. എവിടെ? അമ്പലത്തിനെതിക്കുള്ള രാമനായരുടെ പറമ്പിൽ. ഞാൻ പോട്ടെ. കാര്യം പറഞ്ഞില്ല, വീടുണ്ടാക്കിയാൽ തനിച്ച് താമസിക്കാൻ പറ്റുമോ? കൂട്ടിന് ഒരാൾ വേണം. അതിനൊരാളെ കണ്ടുപിടിക്കണം. ആളുണ്ട്, പക്ഷെ അയാൾക്കതിന് മനസ്സുണ്ടോന്ന് അറിയാൻ വയ്യ. ചോദിച്ചു നോക്കണം. എന്റെ കൂടെ താമസിക്കാൻ കുഞ്ഞമ്മക്ക് ഇഷ്ടമാണോ? അയ്യോ, അപ്പനും അമ്മയും എന്നെ തല്ലി കൊല്ലും. അവരുടെ സമ്മതത്തോടെ മതി. അപ്പനോടും അമ്മയോടും ഞാൻ ചോദിച്ചോളാം. കുഞ്ഞമ്മക്ക് ഇഷ്ടമാണോ ആദ്യം പറ? എനിക്കിഷ്ടമാണ്. വളക്ക് വില ചോദിച്ചതാ? വളക്ക് വില ചോദിച്ചു, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പെമ്പിള്ളേരായ പോലെ ഒക്കെ അത്യാവശ്യം. പക്ഷെ വേറെ ഒന്നിനും വില ചോദിച്ചേക്കരുത് കേട്ടോ. ആരാ അവന്റെ ഒരു വളക്കച്ചവട?
സൂക്ഷം 12:30 പന്തം കൊണ്ടുള്ള പ്രയോഗമായിരുന്നു. പെണ്ണിന്റെ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ വായിൽ പഴം തുണി കുത്തിയങ്ങ് കയറ്റിയില്ല. 3 മാസമായി പോയതുകൊണ്ട് കുറച്ച് വിഷമമായിരുന്നെന്നാ പറയുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് കത്ത കത്തയായി പുറത്തിങ്ങ് പോന്നില്ലയോ. ഞാൻ പറയുന്നത് കൊണ്ട് രാമനായർ വിചാരിക്കും പരദൂഷണമാണ്. മറിയേറ്റെടുത്തി കണ്ണുകൊണ്ട് കണ്ടയില്ലയോ. അതിൽ കൂടുതൽ എന്തോയാണ്? അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു രസം തന്നെയാ അല്ലട ചക്കോ. പക്ഷെ ആ പെണ്ണിനെ ഇനി എന്തോന്നിനു കൊള്ളാം. 6 മാസത്തേക്ക് എഴുന്നേക്കാൻ പറ്റൂ. ഇനി ഈ കരയിൽ അറിയാൻ ആരും ഇല്ല. മറിയേറ്റെടുത്തി നോക്കിക്കോ, ഏലിയാമ്മയുടെ അഹങ്കാരം ഇതോടെ തീരും. എന്തിനാ പറയുന്നേ? പെറ്റ മോളെ മര്യാദക്ക് വളർത്താൻ പാടില്ലാത്ത നീയാണോ ഇനി കോഴിയെ മര്യാദക്ക് വളർത്തുന്നത്? മോളെ വളർത്താൻ നീ എന്നെ പഠിപ്പിക്കണ്ടടി. എനിക്കറിയാം, ഞാനേ ചന്തേക്കണം വന്നതല്ല, കുടുംബത്തെ വളർന്നതാ. അതെനിക്ക് മനസ്സിലായി. നിന്റെ മോളെ മദ്രാസ് സിനിമ കളിക്കാൻ പോയിട്ട് തിരിച്ചു വന്നത് എങ്ങനെയാന്ന് എനിക്കറിയാം. എന്റെ മോക്ക് എന്താ പറ്റിയടി? അയ്യ പാ, ഒന്നും പറ്റിയില്ല. നാട്ടിലാക്കൊക്കെ അറിയാം. ചെറിയാൻ വെച്ച് വീട് നീ കണ്ടോ? ഇല്ല. കാണണമെന്ന് ആഗ്രഹമുണ്ടല്ലേ കല്ലി. ഇനി അധികം താമസിക്കത്തില്ല പെണ്ണെ. ചെറിയാൻ ഒരു ദിവസം നിന്റെ അപ്പനോട് ചോദിക്കും, ഞാൻ കുഞ്ഞമ്മയെ കെട്ടിക്കോട്ടെ എന്ന്. അപ്പോൾ പത്രോസിയേട്ടൻ പറയും, മറിയയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണെന്ന്. അമ്മച്ചിയുടെ കാര്യത്തിലാ എനിക്ക് പേടി. മറിയെ ചേർത്ത് സമ്മതിക്കും, നീ നോക്കിക്കും. ഞാൻ പോട്ടെ. പെണ്ണെ, വലുതുമൊക്കെ ആലോചിച്ചുകൊണ്ട് നടന്ന് കാല് തട്ടി വീഴരുത്, സൂക്ഷിക്കണം കേട്ടോ. കാപ്പി തിളച്ചു കഴിയുമ്പോ ഇതിലേ കൈയിട്ട് നീ എന്നെ വിളിച്ചു നടത്തി കാപ്പി തരും. ഞാൻ എഴുന്നേറ്റ് പായൽ തന്നെ ഇരുന്നോണ്ട് ഈ കാപ്പി ചൂടാറ്റി കുടിക്കും. എന്തൊരു സുഖമായിരിക്കും. ആ വീടെപ്പോഴും അടിച്ചു വാരി വൃത്തിയാക്കി ഇട്ടേക്കണം, ഇല്ലേ ഞാൻ നല്ല തല്ലുവെച്ചു തരും. അവൾ അകത്ത് തന്നെ ഉണ്ട്, പരിപാടി നടക്കാനിക്കും. അത് കണ്ടോ, ആ കൊടുത്ത്. അതെന്തിനാ? തൊട്ടില് നോക്കാൻ. തൊട്ടിലോ? എന്തിനാ? കുഞ്ഞിനെ കിടത്തി ഉറക്കാൻ.
ഞാൻ തന്ന മാല എന്താ കുഞ്ഞമ്മ ഇടാത്തത്? അമ്മച്ചി കണ്ടാൽ വഴക്ക് പറയും. ഞാനൊന്ന് തൊട്ടോട്ടെ. തീരെ നടക്കാൻ വയ്യ, ശരിക്കവൻ മുതലെടുത്ത് കാണും. അവിടെ ഒരു പാതിവൃത്യം. എന്നാലും എന്റെ ഭയം എങ്ങാടുന്നോ വന്ന വളക്കച്ചവടക്കാരന്റെ ഒരു ഭാഗ്യമേ. ചന്തവടിയത്തിന്റെ മോളെ തന്നെ വിളിച്ച് വീട്ടിനകത്ത് കയറ്റിക്കളഞ്ഞു. അവൻ എന്തിനു പറയും? അവളെ പറഞ്ഞാൽ മതി. എന്താ പായലി ചേട്ടാ? മറിയച്ചേട്ടിയുടെ മോള് ചെറിയന്റെ വീട്ടിൽ പോന്നു കണ്ടോ? ചങ്ങതി ഉണ്ടായതാ ഞാൻ കണ്ടു. ചെറിയാൻ ചേട്ടൻ കുഞ്ഞമ്മ അകത്തോട്ട് കൊണ്ടുപോയി. പിന്നെ ഒത്തിരി നേരം കഴിഞ്ഞാ കുഞ്ഞമ്മ പുറത്തേക്ക് വന്നത്. ഞാൻ പറഞ്ഞെന്ന് ആരോട്ടും പറയല്ലേ. എടാ അന്തോണി, എനിക്കും അറിയാൻ പാടില്ലാത്ത ഇറങ്ങിയോ വൈലി? നല്ല ഇറക്കോ. മഴ ഈ വർഷം താമസാണെന്നാ തോന്നുന്നേ. ആ വൈലി, ജോറായിട്ടൊരു ചായ. തന്നെ കണ്ടിട്ട് മൂന്നാല് ദിവസമായല്ലോ. അനന്താകേശവ ആദ്യം വന്ന് പൈലിക്ക് കൊടുക്കാൻ ചെറിയാനും കൊടുത്ത്. അല്ലെങ്കിൽ ഇവിടെ എല്ലാ സാധനവും ആദ്യം കിട്ടുന്ന വരുത്തന്മാർക്കാണ്. ഇത് തനിക്കെടുത്ത ചായയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നാ കുടിച്ചു. കുറച്ചു ദിവസമായിട്ട് വടക്കേ കടവിലൂടെ പോന്നെ. ഇന്ന് അതിലേ വയ്ക്കൂ. തിരക്കോ, കൊണ്ടുവിട്ടേക്കാം. നീ എന്തിനാ ചെറിയാൻ വിളിച്ചപ്പോ വീട്ടിനകത്ത് കയറിയത്? അതുകൊണ്ടല്ലേ ആളുകൾ അതും ഇതും ഒക്കെ പറയുന്നത്? എല്ലാരും അറിഞ്ഞു. അത് തെറ്റായിപ്പോയെന്ന് എനിക്കിപ്പോ തോന്നുന്നു. സാരമില്ല, നീ വിഷമിക്കണ്ട. ഏതായാലും ചെറിയാൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് ഇവിടെ ഒന്നും പോയി കളയുകയൊന്നുമില്ല.
അയാൾ അത്രക്കാരനൊന്നുമല്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ കല്യാണം നടക്കും. കുഞ്ഞമ്മേ, മിക്കവാറും എന്റെ കല്യാണം ഉടനെ കാണും. ആളുകൾ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. കുഞ്ഞമ്മയ്ക്ക് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പോട്ടെ. നമ്മളെ ഇനി ആരെങ്കിലും കണ്ടാൽ? ഞാൻ വീട്ടിൽ വരാൻ തീരുമാനിച്ചിരിക്കുക. അപ്പനെ കാണാൻ? വീട്ടിൽ വരണ്ട, അമ്മയോട് പറയണ്ട, കുഴപ്പമോ? അപ്പൻ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോ പറഞ്ഞാ മതി. ശരി, നീ പൊക്കോ. നാളെ മുതൽ നീ പാലും കൊണ്ടുവേണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. ഏത് പത്രം എടുത്ത് നോക്കിയാലും കാണാം, യുദ്ധം വരാൻ പോകുന്നു, യുദ്ധം വരാൻ പോകുന്നു. യുദ്ധമായിട്ട് വരുന്നില്ല. ഇവന്മാർക്കൊന്നും കഴിവില്ലെങ്കിൽ മാറി നിൽക്കട്ടെ, വേറെ ആമ്പിള്ളേര് വരട്ടെ യുദ്ധം ഉണ്ടാക്കാൻ. യുദ്ധമില്ലാഞ്ഞിട്ട് ഇപ്പൊ എന്താ കേശവ ഒരു ബുദ്ധിമുട്ട്? യുദ്ധം വന്നാലേ കാര്യം ശരിയാവൂ. ഇനി ഹൈഡ്രജൻ ബോംബാ വീഴാൻ പോകുന്നത്. ആദ്യത്തെ ബോംബ് ഈ കരയെ തന്നെ വീഴും, നോക്കിക്കോ. കേശവനെന്താ ഈ കരയോട് ഇത്ര ദേഷ്യം? ഇവിടെയുള്ളവന്മാരെല്ലാം നാണം കെട്ടവരാ, കടം മേടിച്ച തരാത്ത നാറികൾ. ഇവിടെ തന്നെ വീഴണം ബോംബ്, ഹൈഡ്രജൻ ബോംബ്. അപ്പൊ താനും ചാവില്ലേ? ചാത്തോട്ടെ ആർക്കാ ചേതം? മനുഷ്യരുടെ ആകൃതിയിൽ ജനിച്ച ഈ മൃഗങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് എന്താ വിശേഷം? കേശവ, ആ രാമൻ നായർ വന്നു പോയോ? പോയല്ലോ. ഒരു ചായ കുടിച്ചിട്ട് പോന്നാര്? ഇപ്പൊ കുടിച്ചിട്ടാണല്ലോ ഇറങ്ങിയത്. പ്രൊക്കം കാശ് വരുന്നവരെങ്കിലും വല്ലപ്പോഴും ഒരു ചായ കുടിച്ചില്ലേ പിന്നെ ഞാനിതിനെ ഈ കടയിട്ടോണ്ടിങ്ങനെ ഇരിക്കുന്നത്. ശരി, അപ്പൊ ഒരു ചായ കുടിച്ചു കളയാം. മനുഷ്യനിരിക്കാനുള്ള ബെഞ്ചിലാണ് കോപ്പും കുറച്ചൊക്കെ നിർത്തി വെച്ചിരിക്കുന്നത്. എടുത്തു മാറണോ? എവിടെ ഇരിക്കാമല്ലോ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള തിരുന്നോളാം. പറഞ്ഞിട്ട് അവൻ കേട്ട ഭാവമുണ്ടോ നോക്കിയാട്ടെ. ഊരും പേരും ഇല്ലാത്തവനൊക്കെ വലിഞ്ഞേറി വന്നിട്ട് ഒരാളാകല്. പരമേട്ടൻ ഈ ബെഞ്ചിലോട്ട് ഇരുന്നാ പോരെ. എടാ, എന്നോട് ചോദിച്ചില്ല. എടുത്തു മാറ്റുന്നുണ്ടോ? മാറ്റണ്ട ചെറിയാനെ. എടാ അന്തോണി, വരത്തന്മാരെന്തും കൂടെ യൂണിയൻ ആണെന്ന് തോന്നുന്നല്ലോ. കുടിശ്ശങ്കരനായരെ, നിങ്ങൾ ഇടപെടണ്ട. ഇടപെടും, ഇടപെടുമോ? ഇടപെടും അല്ലേ? എല്ലാവരോടും കളിക്കുന്നത് പോലെ എന്റെ അടുത്ത് വാങ്ങാമെന്ന് വിചാരിച്ചു അല്ലേ? തല്ലിതിൽ എനിക്ക് പിണക്കമൊന്നുമില്ല. ആണുങ്ങളായ തല്ലും തല്ലുകൊള്ളും അതൊക്കെ സാധാരണമാണ്. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. നിങ്ങളെപ്പോലെ പഠിപ്പും ഉദ്യോഗമൊക്കെ ഉള്ള ഒരാള് ഇങ്ങനെ ഒരു നാണക്കരി വന്ന് ചടത്താൻ എന്താണെന്ന് മനസ്സിലായില്ല. ശങ്കരൻ നായർ കല്യാണം കഴിച്ചിരിക്കുന്ന സ്ത്രീ ഏത് തരക്കാരിയാണെന്ന് അറിയാമോ? ഈ നാട്ടുകാർക്കറിയാം, എനിക്ക് പറയാം. മലബാറിൽ നിന്ന് വന്ന നിങ്ങൾ വിചാരിച്ചു കാണും അവൾ ശീലാവതിയാണ്. എന്നാ ഞാനൊരു സത്യം പറയാം,
വിഷമിക്കരുത്. നിങ്ങൾ കിട്ടുന്നതിന് മുമ്പ് അവൾ കുറെ കാലം എന്റെ കസ്റ്റഡിയിലായിരുന്നു. നിങ്ങൾക്ക് വിശ്വാസം തോന്നില്ല, ഞാൻ വിശ്വസിപ്പിച്ചു തരാം. നിങ്ങളുടെ ഭാര്യയുടെ ഇടത്തെ തുടയുടെ മുകൾ ഭാഗത്ത് ഇടുപ്പിൽ ഒരു ചുവന്ന മറകില്ലേ? വലത്തെ ചന്തിയിൽ ഉടച്ചിന്നമിട്ട പോലെ മുറിവിണങ്ങിയ ഒരു അടയാളമില്ലേ? ഇതുവരെ കണ്ടിലേക്ക് പോയി നോക്ക്. എന്താ കറിയാനെ, കച്ചവടമൊക്കെ ശരിക്കും നടക്കുന്നുണ്ടോ? തരക്കേടില്ല. ചില പറച്ചിലുകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, വാസ്തവം വല്ലതുമുണ്ടോ? നീയും ആ മറിയത്തിന്റെ മുകളിൽ തമ്മിൽ എന്തൊക്കെ? അതൊക്കെ ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ. നീ നോണയൊന്നും പറയണ്ട, ഞാൻ മൂലം നിനക്കൊരു ദോഷവും വരാൻ പോകുന്നില്ല. നീയും ആ കുട്ടിയും തമ്മിൽ ഇഷ്ടമാണോ? അതെ. നിനക്ക് അവളെ കെട്ടണമെന്ന് ആശയമുണ്ട് അല്ലേ? വളരെ സൂക്ഷിച്ചേണ്ട കാര്യമാണ്. മറിയത്തിന്റെ മനോഭാവം എന്താ ഞാൻ അറിയട്ടെ. ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് തീർക്കാൻ വഴിയില്ല. അയ്യോ രാമൻ നേരെ, അത് മാത്രം വേണ്ട. കാര്യം അവൻ ക്രിസ്ത്യാനിയാ, കാണാൻ തരക്കേടില്ല. പക്ഷേ അവരാരാണെന്നും എന്താണെന്നും നമുക്ക് വല്ല പിടിയുണ്ടോ? വീടും കുടിയില്ലാതെ എങ്ങാണ്ടെന്നോ തെണ്ടി തിരിഞ്ഞു വന്ന ഒരുത്തന്റെ കയ്യില് ഞാൻ എന്റെ പെണ്ണിനെ എങ്ങനെ പിടിച്ചേൽപ്പിക്കും? അവക്ക് പറ്റിയ ഒരുത്തനെ ഈ നാട്ടിൽ നിന്ന് കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആ ചെറുക്കൻ നല്ലവനാണെന്ന് എനിക്ക് തോന്നി. പിന്നെ നാട്ടുകാരും അത് ഇതൊക്കെ പറയുന്നത് കേട്ടു. അതുകൊണ്ടാ ഞാൻ മറിയോട് ഇക്കാര്യം പറഞ്ഞു. ആൾക്കാർ അസൂയോണ്ട് പറയുന്നില്ലയോ, മറിയത്തിനെ അറിയാവുന്നവർക്കറിയാം മറിയാം ആരാണെന്ന്. അവരുടെ ഒന്നും ചെലവിലല്ലല്ലോ ഞാൻ കഴിയുന്നത്. എന്റെ മോടെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഞാൻ പോട്ടെ. ലോലപ്പന്റെ കാര്യം ഒന്നുകൊണ്ടൊന്നും ആലോചിച്ചാലും. അവന്റെ വീട്ടുകാർ ആലോചനയും കൊണ്ട് വന്നപ്പോ അത് വേണ്ടാന്ന് നമ്മൾ പറഞ്ഞതാ. വേറൊരുത്തന്റെ പേര് വെച്ച് നമ്മുടെ പെണ്ണിനെ പറ്റി പറച്ചിലുണ്ടായപ്പോ നമ്മൾ തന്നെ നാണം കെട്ട് അങ്ങോട്ട് ചെല്ലുന്നൊരു മാനക്കേടാ. അന്തോണിക്കുട്ടിയുടെ കാര്യം അവന്റെ അപ്പൻ എന്നാണ് സംസാരിച്ചിരുന്നു. അതേതായാലും വേണ്ട. ആ പരമോന്റെ കൂടെ അവന്റെ നടപ്പ് ആഴ്ച പോലീസുകാർ വിളിച്ചോണ്ട് പോകും. അത് വേണ്ട. ഞാൻ നോക്കിയിട്ടൊരു മാർഗമേ ഉള്ളൂ. ആ വളക്കാരനെ അവളെയും പറ്റിയാണല്ലോ പറച്ചില്. നമുക്ക് അവന്റെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ചാലുണ്ട്. അവൻ നല്ല സ്വഭാവക്കാരാണെന്നാ പറയുന്നത്. കാണാനും അത് മാത്രം പറയരുത്. എങ്ങാണ്ട് നിന്ന് താമസിക്കുന്നവനാവൻ വല്ല കൊലപാതകം ചെയ്തേക്ക് വന്നാണോ എന്ന് ആർക്കറിയാം. ഞാൻ ചാടുന്നത് വരെ അത് സമ്മതിക്കുന്നു. ഏരിയമ്മ ചേർത്തൊന്ന് വെറുതെ ഇരിക്കുന്നു. ചന്തമറിയത്തിന്റെ പരാക്രമൊന്നും ഇനി ചെലവാൻ പോകുന്നില്ല. ഈ പ്രതാപമൊക്കെ കാണിച്ചിട്ട് ഒരു ദിവസം മോളെ ചെറിയാൻ അറിയാമല്ലോ. ഞാൻ പറയുന്നില്ല, എന്നിട്ട് എന്ത് ചെയ്യാനെത്തൂ? അത്രേ ഉള്ളൂ. ഈ കൊച്ചിനെ പറ്റി അവരെന്തെല്ലാമാ പറഞ്ഞിട്ടുള്ളത്, അതിലെനിക്കും വാശിയുണ്ട്. സത്യം പറയാമല്ലോ. കേട്ടോ മോളെ, ഞാൻ നിനക്കൊരു കല്യാണക്കാരി ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നു. കുഞ്ഞമ്മ ഇനി ആരെങ്കിലും കെട്ടുമെന്ന് ചേർത്തി തോന്നുന്നു. അവൾ ഇതേപടി വീട്ടിനകത്തിരുന്ന് മൂത്ത് മൂത്ത് ചായയേ ഉള്ളൂ. ആ എനിക്ക് പോയിട്ടൊരു കാര്യം, ഒരു 3 രൂപ അഞ്ഞു തന്നേ. ഏരിയമ്മ താമസം ഉണ്ടോ?
എന്റെ ചായ കാര്യം ശരിയാക്കുമ്പോഴേക്ക് ഞങ്ങൾ രണ്ട് ചായ കുടിച്ചു. മാഡം വണ്ടി റെഡി, ചായ വേണ്ട. അവൻ എവിടെ പോവാനാ? ഒരു മാസമായി രാമൻ നായരെ ഞാൻ ഈ നടപ്പ് തുടങ്ങിയിട്ട് പാല് കൊടുത്ത കാശ് വാങ്ങാൻ അവനിങ്ങ് വരട്ടെ. അവന്റെ പുത്തിന് പിടിച്ച് ഞാൻ വാങ്ങും. എത്ര കാശെന്ന് പറയേ? 16,000 രൂപയുണ്ട്. അവൻ വന്നാലും അവന്റെ കാണത്തില്ല. നീ വെറുതെ കാത്തു നിൽക്കണ്ട. അവൻ വന്ന് രണ്ടിലൊന്നും അറിയാതെ ഞാൻ പോകത്തില്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ ഡാക്ടറെടുത്ത് കൊണ്ടുപോണം. അവക്ക് എന്താ? അവക്ക് നല്ല സുഖമില്ല. മരേ, എന്റെ കയ്യിൽ 10 രൂപയുണ്ട്. നീ ഇത് കൊണ്ടുപോകും, ബാക്കി ഞാൻ നാളെ തരാം. നീ എവിടെയായിരുന്നടാ? ഞാൻ അവിടെ. അറിയേ, വീട് അറിയേ. വല്ലോ പറ്റിയോ? എഴുന്നേറ്റ്. താൻ കുറെ നാളത്തേക്ക് എങ്ങോട്ടെങ്കിലും പോ. സ്ഥിതിഗതികളൊക്കെ ഭേദമാകുമ്പോ ഇങ്ങോട്ട് വന്നാ മതി. എല്ലാത്തിനും നമുക്ക് നിവൃത്തി മാർഗം ഉണ്ടാക്കാം. എവിടെ ചെന്നാലും മനുഷ്യരല്ലേ ഉള്ളത്. ഞാനിവിടെ വിട്ട് എങ്ങും പോകുന്നില്ല. ഇവിടെ കിടന്ന് മരിച്ചോളാം. ഇവിടെ ഉള്ളവർ തന്നെ എന്നെ കൊന്നോട്ടെ. കല്യാണം കഴിഞ്ഞാൽ അന്ന് തന്നെ ഞാൻ പോകും. പിന്നെ നമ്മൾ എന്നാ കാണുന്നത്? ദൈവത്തിനറിയാം. നീ പോയാൽ പിന്നെ എനിക്കൊന്ന് വർത്തമാനം പറയാൻ പോലും ആരുമില്ല. ഞാൻ കരയാൻ വേണ്ടി ജനിച്ചതാ. എനിക്കൊരിക്കലും സമാധാനം ഉണ്ടാവില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കാമോ? അനുസരിക്കാമെന്ന് പറഞ്ഞാലേ ഞാൻ പറയത്തുള്ളൂ. അനുസരിക്കാം, പക്ഷേ നിനക്ക് കുറച്ച് ധൈര്യം വേണം. എന്താ? നീ ചെറിയാന്റെ കൂടി എങ്ങോട്ടെങ്കിലും പോയിക്കോ. ആരോടും പറയണ്ട. ചെറിയാൻ നിന്നെ കൊണ്ടുപോവാതിരിക്കത്തില്ല. അത് കുടുംബത്തിന് മാനക്കേടല്ലേ? ഇപ്പോ മാനക്കേട്. ആളുകൾ എന്തൊക്കെയാണ് പറയുന്നത്? ഇതിലും കൂടിയ മാനക്കേടൊന്നും ഇനി ഉണ്ടാവാൻ പോകുന്നില്ല. എന്റെ അപ്പൻ പിന്നെ ജീവിച്ചിരിക്കില്ല. നിന്റെ അമ്മ വണ്ടി നിർത്താൻ എഴുന്നോട്ടണം. കഴിവേറി
ഒന്ന് പോണം. ആ തള്ളയുടെ കയ്യിൽ ഒരു 5 രൂപ എങ്കിലും വെച്ച് കൊടുക്കണം. ഞാൻ വരുന്നില്ല, നീയും കുഞ്ഞമ്മയും കൂടി പോയാ മതി. നമ്മുടെ കുഞ്ഞിന്റെ കൂടെ കളിച്ചു വളർന്നല്ലേ അവള്. അതൊക്കെ ഓർക്കുമ്പോ എന്റെ മനസ്സിൽ തീയാണ്. മറിയെ, ഏതായാലും നടക്കാനുള്ളതെല്ലാം നടന്നു, കേൾക്കാനുള്ളതെല്ലാം കേട്ടു. ഇനി അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ ചെറിയാനെ കണ്ട് കാര്യങ്ങൾ പറയും. അവനെ കൊണ്ട് തന്നെ അവളെ കെട്ടിക്കേ. ദൈവനിശ്ചയം അതായിരിക്കും. അവന്റെ കാര്യം മാത്രം പറയണ്ട. ഇത്രയും വാശിക്ക് പെരുമാറിയിട്ട് ഇനി അവന്റെ കാല് പിടിക്കുന്നതിന് ഭേദം തോന്നിക്കാറുന്നതാ. നീ ഉറങ്ങിയോ മോളെ? വെളുപ്പിന് എഴുന്നേക്കണം, ഉച്ചദ്രസ്യയുടെ കല്യാണത്തിന് പോകണ്ടേ? ഞാൻ വരുന്നില്ല. കുഞ്ഞമ്മേ, കല്യാണം കഴിഞ്ഞ് ഞാൻ പടപ്പക്കര വരെ ഒന്ന് പോകും, കുട്ടപ്പനെ ഒന്ന് കാണാൻ. മോളെ, ഉച്ച കഴിഞ്ഞേ ഞാൻ വരൂ. എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചു, എന്നെ കാക്കണ്ട. മോളെന്തിനാ എപ്പോഴും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു? നിന്റെ ഈ മുഖം കാണുമ്പോ അപ്പനും സങ്കടം. നീ ഒന്ന് സന്തോഷമായിട്ട് നടക്കും മോളെ. നിന്റെ അമ്മ എന്തിനാ അമ്മാച്ചനെ കാണാൻ പോകുന്നറിയാമോ? അവിടുന്ന് മോക്കൊരു കല്യാണക്കാരി അന്വേഷിക്കാനാ. എനിക്ക് കല്യാണം വേണ്ട മോളെ. ഞാൻ കാര്യമായിട്ട് പറയ, നിനക്ക് ചെറിയാനെ ഇഷ്ടമാണ്? ഇഷ്ടമാണോ? സത്യം പറ. അപ്പൻ ഒന്നുകൂടെ അമ്മയോട് പറഞ്ഞു നോക്കാം. ചെറിയാനെ, നിനക്കെന്താ സുഖമില്ലേ? വിശേഷിച്ചൊന്നുമില്ല. കടന്നോ കടന്നോ. മൂന്നാല് ദിവസമായി നിന്നെ കാണുന്നില്ല, ഒന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ചു. നീ എന്താ കച്ചവടത്തിനൊന്നും പോകുന്നില്ലേ? കുറെ ദിവസമായിട്ട് ഇറങ്ങുന്നില്ല. എന്താ മതിയാക്കിയോ? അതല്ല, ദേഹത്തിന് നല്ല സുഖം തോന്നിയില്ല. പിന്നെ എന്നും കച്ചവടം ചെയ്തിട്ടെന്താ? എന്റെ ഒരാളുടെ കാര്യമല്ലേ ഉള്ളൂ. ഏതായാലും നടന്നൊക്കെ നടന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന പോലൊക്കെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല. ആ പെണ്ണിനെ നീ അങ്ങ് മറന്നേളാ. ആ തള്ള ജീവിച്ചിരിക്കുന്നതോളം അവളെ നിനക്ക് എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവൾ സമ്മതിക്കില്ല. നീ വേറെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടി താമസിക്കും. നിനക്ക് പെണ്ണ് തരാൻ ഇവിടെ വേറെ 100 പേരാണ്. ഞാൻ പറഞ്ഞത് കാര്യമല്ലേ? സമയമുണ്ടല്ലോ. ജോനപ്പ, വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടോ? ഓ, കണ്ടു, അങ്ങോട്ട് പോയിട്ടുണ്ട് ഷാപ്പിലേക്ക്. ഓ, ഞാൻ മാർക്കറ്റ് ചെയ്യുന്ന എവിടെയെല്ലാം തിരക്കിയിരുന്നു. ഇനമെത്തായിപ്പെട്ടല്ലട ആദ്യം തിരക്കേണ്ടത്. താൻ പോടോ. അപ്പയെ, ഒരു 50 രൂപയുടെ ചെലവുണ്ട്. അതെന്താണോ 50 രൂപയുടെ ചെലവ്? ചന്തവരിയ മിനിയാന്ന് പടപ്പക്കരയ്ക്ക് പോയിരുന്നു. അവരുടെ ഒരു ആംഗലം ഉണ്ടല്ലോ അവിടെ. അയാൾ മുഖേന പെണ്ണിനൊരു കല്യാണക്കാരി ഉറപ്പിക്കാനാ പോയത്. മിക്കവാറും അത് നടന്നേക്കുമെന്ന് ആ കേ. അയ്യോ പോരാ, കല്യാണം നടത്തുന്നതിനേക്കാൾ ഇരട്ടി ചെലവാ കല്യാണം മുടക്കുന്നത്. തന്നെയുമല്ല, മറിയത്തിന്റെ ആങ്ങൾ ആ കരയിൽ ഇച്ചിരി പിടിപാടുള്ളവനാണെന്നാ കേൾവി. നീ എന്റെ കല്യാണത്തിന് വന്നില്ല അല്ലേ? അവക്ക് നല്ല സുഖമില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലയോ, നിങ്ങൾ വർത്താനം പറഞ്ഞോണ്ടിരി, ഞാൻ ഇത്ര കാപ്പി ഇട്ടുകൊണ്ട് വരാം. ഇവക്കെന്ന് കൂട്ടുകാരുടെ കാര്യം പറയാൻ നേരമുണ്ട്.
എന്തായി കുഞ്ഞമ്മേ, നിന്റെ അമ്മയുടെ മനസ്സ് മാറിയോ? നീ ഒരു ഭാഗ്യദോഷിയാ. നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു. ചെറിയാനെ കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞിരിക്കുക. എന്ത് സംസാരിക്കാൻ? ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഇഷ്ടമാണെങ്കിൽ നിന്നെയും വിളിച്ചുകൊണ്ട് എങ്ങോട്ടെങ്കിലും പോയി കളാൻ പറയാം. അതല്ലാതെ ഇനി പോകാൻ വഴിയില്ല. നിങ്ങൾ വരുമെന്ന് നേരത്തെ വന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ വല്ലതും ഉണ്ടാക്കി വെച്ചേ. വീട്ടിലെല്ലാവർക്കും സുഖമാണോ? കരിങ്കൽ വണ്ടി കുറച്ച് പത്രം പറ്റിയെന്ന്. ഞാനങ്ങ് പടപ്പക്കരയെന്ന് വരിക. ചേട്ടൻ ഇതാങ്ങളെ പറഞ്ഞയച്ചതാ. ഇങ്ങോട്ട് കയറി ഇരുന്നാട്ടാ. അങ്ങനെ ഇരിക്കുന്നില്ല, ആ കല്യാണം നടക്കത്തില്ല എന്ന് പറയാൻ വന്നതാ. ഈ വീട്ടിലുള്ള ബന്ധുത അവർക്ക് വേണ്ടാന്ന്. പെണ്ണിനെ പറ്റിയുള്ള കഥകളൊക്കെ അവിടെ കേട്ടിരിക്കുന്നു. ആ പിന്നെ കുട്ടപ്പൻ വേറൊരു കാര്യം കൂടി പറഞ്ഞയച്ചിട്ടുണ്ട്. വേലാൽ ആങ്ങളെയാണെന്നും പറഞ്ഞിട്ടുണ്ടോ അമ്മയും മോളും കൂടി അങ്ങോട്ട് എന്നേക്കരുതെന്ന്. Thank you.
ഗർഭം അലസിപ്പിച്ചെന്നും ഇപ്പൊ വർക്ക് ചേട്ടനാ വച്ചോണ്ടിരിക്കുന്നതെന്നുമാ ഞാൻ പറഞ്ഞത്. അത് ശരിക്കു ചാക്കോ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നടാ മോനെ. മറിയത്തെടുത്തി ഞാൻ പോരാത്ത സ്ഥലമില്ല. എവിടെ ചെന്നാലും ചേർത്തിന്റെ മോനെ അറിയാത്തവരില്ല. എന്തിനാ ഇരിക്കുന്നത്? ഞാൻ തന്നെ നാണം കെട്ടുപോയി. എന്റെ കർത്താവെ, ഇങ്ങനൊരു ഗതികേട് ആർക്കും വരുത്തില്ല. ആ വേറൊരു കാര്യമോ, ലീലയുടെ കല്യാണം അടുത്ത മാസം 16-ാം തീയതി. അവളെ കെട്ടാൻ പോലും ആളുണ്ടായി. അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യമാണെന്നേ, അല്ലാതെ എന്തു പറയാന്. ചാക്കോ, അവളുടെ കല്യാണം നടക്കുന്നതിന് മുൻപ് കുഞ്ഞമ്മയുടെ കല്യാണം നടക്കണം. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഒറ്റ വഴിയേ. പക്ഷെ ചേട്ടത്തി മനസ്സ് വയ്ക്കണം. എന്താണെന്ന് പറ പണ്ടൊരിക്ക് നമ്മുടെ വർക്കി ചേട്ടൻ കുഞ്ഞമ്മയുടെ കാര്യം ഒന്ന് ആലോചിക്കണമെന്ന് എന്നോട് പറഞ്ഞതാ. ആയി കള്ളുവർക്കിയോ? കള്ളുപിടിക്കുന്നത് കൊണ്ട് എന്താ? ഒന്നാം തരം തറവാട്ടുകാരനല്ലേ. രണ്ടാം കെട്ടുകാരനെ കൊണ്ട് എന്റെ ചേർത്തി ഇനി വാക്കി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. നടക്കുന്ന കാര്യമാ ഞാനീ പറയുന്നത്. തന്നെയുമല്ല, പത്രോ ചേട്ടൻ ജാമ്യത്തിന് മുമ്പ് ഞാൻ ഈ കാര്യം ഒന്ന് സൂചിപ്പിച്ചിരുന്ന. അന്ന് പുള്ളിക്കാരൻ പറഞ്ഞു മറിയയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമാണ്. ഇത്രയൊക്കെ അപകടങ്ങൾ കേട്ടിട്ട് വർക്കി ചേട്ടൻ ഒരു വിഷമവും ഇല്ല. ചേരത്തിക്ക് ഇഷ്ടമാണെങ്കിൽ അവളെ തന്നെ കെട്ടു വന്നാ ഇന്നലെ കണ്ടപ്പോഴും എന്നോട് പറഞ്ഞു. സീതനം പോലും വേണ്ടാത്രേ. ഞാൻ വർക്കി ചേട്ടനെ കണ്ട് സംസാരിക്കട്ടെ. ലീലയുടെ കല്യാണത്തിന് മുമ്പ് നമുക്ക് ഈ കല്യാണം നടത്തണം. ഇനി വേറൊന്നും ആലോചിക്കാനില്ല. എന്നാൽ അത് തന്നെ നടക്കട്ടെ, അതായിരിക്കും വിധി. ഇതിനോ ആദമ നിന്നെ ഞാൻ തോട്ടത്തിലാക്കി തോട്ടം സൂക്ഷിപ്പാനും കായികനികൾ ഭക്ഷിപ്പാനും. ഇതിനോ ആദമ നിന്നെ ഞാൻ തോട്ടത്തിലാക്കി തോട്ടം സൂക്ഷിപ്പാനും കായികനികൾ ഭക്ഷിപ്പാനും. ഞാൻ തോട്ടത്തിലാക്കി തോട്ടം കള്ളുവർക്കിയുടെ കൈത്തെറിച്ചത് പെട്ടല്ലോടാ. രണ്ടാം കെട്ടുകാരാണെങ്കിലും മനുഷ്യക്കൊല ഉണ്ടായാൽ മതിയായിരുന്നു. എല്ലാവർക്കും ചായ. അവർക്ക് അത് വന്ന പോലെ വരുന്നത് വെച്ചാ അവടെ അമ്മയുടെ അഹങ്കാരം കൊണ്ട. അല്ലെങ്കിൽ എന്റെ ഭാര്യയായി കഴിയണ്ടവളാ. ആ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അനുഭവിച്ചോട്ടെ. നിനക്ക് അവളെ കിട്ടായിരുന്നത് നിന്റെ ഭാഗ്യം കൊണ്ടാ. ഇല്ലെങ്കിൽ നീ കണ്ടവന്റെ പിള്ളേർക്ക് ചെലവിന് കൊടുക്കേണ്ടി വന്നേന്. അവൾ അത്രേ ഉള്ളേലും ഇതിനകം ആളത്രയായി. കാലക്കെത്ര കലക്കി? കാലിപ്പറച്ചോട് ചോദിച്ചാ അറിയാ. ഇപ്പൊ വയറ്റി കിടക്കുന്നത് വർക്കിയുടെ കൊച്ച. അയാള് ഗർഭങ്ങളെ സമ്മതിക്കാത്തോണ്ടാണ് അയാൾക്ക് എന്നെ കിട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ഇരുന്നോണ്ട് അനാവശ്യം പറയണ്ട. നിന്റെ ആരാടാ അവള്? എന്റെ ആരുമല്ല. വെറുതെ എന്തിനാ നാട്ടിലുള്ളവരെ പറ്റി ഇല്ലാത്തത് പറയുന്നത്? ചായക്കളിരുന്നോണ്ട് ഞങ്ങള് പലതും പറയും. പറഞ്ഞതൊക്കെ ഇല്ലാത്തതാണ്. നിനക്കെങ്ങനെ അറിയാം? ഉള്ളതാണെന്ന് നിനക്കെങ്ങനെ അറിയാം? വല്ലതും കണ്ടിട്ടുണ്ടോ?
ഇവ അവക്ക് വേണ്ടി വാദിക്കാൻ നടക്കുന്ന വക്കീലാണെന്ന് തോന്നുന്നു. വല്ലതും കിട്ടുന്നുണ്ടാടാ. കിട്ടുന്നുണ്ടോ? ഉണ്ടോനം കിട്ടുന്നുണ്ട്. എവനും കാണും അവിടെ പറ്റുപടി. ഇനി അനാവശ്യം പറഞ്ഞ എന്റെ സ്വഭാവം മാറും കേട്ടോ. സ്വഭാവം മാറിയാലേ എന്ത് ചെയ്യും? ചെകിട്ടിന് വേണ്ടണം വെച്ചു തരും. അന്തോണിയെ എവനതിന് മാത്രം വളർന്നോടാ. ഇനി എന്തെങ്കിലും പറഞ്ഞു നോക്കാം. അപ്പൊ കാണാം. ഇനി ഇവിടെ കച്ചവടം ചെയ്യുന്ന പട്ടി പുളിയാണ്. ചെറിയാൻ ഉറങ്ങുകയാണോ? അല്ല, വെറുതെ കിടന്നതാ. ഞാൻ മാപ്പി ചോദിക്കാൻ വന്നതാ. എന്തിന്? വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്. മനുഷ്യത്വമില്ലാതാണ് ഞാൻ പെരുമാറിയത്. അന്നു മുതൽ ഞാൻ ഒന്നും പറയണ്ട. എനിക്കെല്ലാം മനസ്സിലായി. താമസിച്ചാണെന്ന് മാത്രം. എന്നോട് ക്ഷമിച്ചൊന്നെന്ന് പറഞ്ഞാൽ മാത്രം മതി. അല്ലെങ്കിൽ എന്റെ സങ്കടം തീരത്തില്ല. എനിക്ക് തന്നോടൊരു വഴക്കുമില്ല. ആരുമില്ലാത്ത എനിക്ക് ജീവിതത്തിൽ ആദ്യം കിട്ടിയ നല്ല കൂട്ടുകാരനാണ് താൻ. പ്രാണം പോകുന്നവർ എന്റെ ഇഷ്ടത്തിനൊരു കുറവും വരികയില്ല. ഇറങ്ങിക്കോ ചേട്ടാ.
വൈകുന്നേരം കാണാം. വേണ്ട, നാളെ രാവിലെ മതിയെ. ആ, ഞാൻ നിന്റെ ഇഷ്ടം. Ha ha ha!